फोर्थ स्टैंडर्ड हिंदी। नमस्कार। पिछले कक्षा में हमने देखा कि सविता के पास एक एक फल आकर उसके गुण बताते हैं। आइए अब शेष भाग देखिए, पेज नंबर 16। सभी फल നേരം ആദ്യം നമ്മൾ കണ്ടെന്ത് സവിതയുടെ അടുത്ത് ഓരോരോ ഫ്രൂട്ട് വന്നിട്ട് അവളെടുത്ത് ആ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ് അല്ലേ. ഇപ്പോൾ എല്ലാ ഫ്രൂട്ടും വന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സബി ഫൽ ഓൾ ഫ്രൂട്ട്സ്. എന്നിട്ട് അവരെന്താ പറയുന്നത്? ഹമേ ഖാവോഗി തോ താക്കത്വർ ബൻ ജാവോഗി സംജി. ആ എന്താ പറഞ്ഞത്? എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇവളെടുത്ത് ഹമേ ഖാവോഗി, ആ ഞങ്ങളെല്ലാവരെയും നീ കഴിക്കുകയാണ് അല്ലെങ്കിൽ തിന്നുകയാണെങ്കിൽ തോ താക്കത്വർ ബഞ്ചാവുകി, നീ എങ്ങനെയുള്ളവളായിത്തീരും? നല്ല സ്ട്രോങ് ആയിത്തീരും, നല്ല ആരോഗ്യമുള്ളവളായിത്തീരും, നല്ല ശക്തിയുള്ളവളായിട്ട് തീരും എന്നാണ് എല്ലാ ഫ്രൂട്ട്സും ഇവളെടുത്ത് പറഞ്ഞത്. സംജി, മനസ്സിലായോ എന്ന് എല്ലാ ഫ്രൂട്ട്സും ഇവളെടുത്ത് ചോദിക്കും. സമജ്ന, സമജ്ന മത്ലബ് ടു അണ്ടർസ്റ്റാൻഡ്. സവിത, അങ്ങനെ ഇത് ചോദിച്ചപ്പോൾ സവിത പറയാണ്, ഹാ മേ സമജ് ഗൈ. അപ്പോൾ ഇവളെന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായി. മാ കിത്തനി മുഷ്കിൽ സേ ഫൽ ലാത്തി ഹേ, ഹാ മാ കിത്തനി മുഷ്കിൽ സേ ഫൽ ലാത്തി ഹേ. മുഷ്കിൽ, മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്, പ്രയാസം. അന്നേരം അമ്മ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്നത്. കാട്ട് കാട്ട് കർ ദേത്തി ഹേ, ആ എന്നിട്ടോ ആ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് എനിക്ക് കൊണ്ട് തരുന്നത്. പരന്തു മേ കബി നഹി കാത്തി, എന്നാൽ പരന്തു മത്ലബ് ഹൗ അവർ, പരന്തു ഹൗ അവർ, എന്നാൽ ഞാൻ അതൊന്നും എന്തു ചെയ്യുകയില്ല, ഞാനതൊന്നും തിന്നുകയില്ല. അത് മേ ഏസ നഹി കരുങ്കി, അബ് എന്ന് പറഞ്ഞാൽ നാവ്, ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. റോസ് ഫൽ കാവുങ്കി, ഞാൻ ഡെയിലി എന്ത് തിന്നു എന്നാ പറയുന്നത്? ഫ്രൂട്ട്സ് ഞാൻ കഴിക്കും അല്ലെങ്കിൽ തിന്നും. സവിതാക്കോ ഫൽ ഖാന കബി അച്ഛ നഹി ലക്താത്ത, അപ്പോൾ സവിതയ്ക്ക് ഒരിക്കലും ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പരന്തു അബ് വഹ് ഫലോങ്കെ ഗുഡ് സമക് ചുക്കീത്തി, ഗുൺ, ഗുൺ മത്ലബ് ക്വാളിറ്റി, ഗുണം. അബ് ഇപ്പോൾ അവൾ എന്ത് മനസ്സിലാക്കി കഴിഞ്ഞു? ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങൾ അവൾ മനസ്സിലാക്കി. വ ഫലോങ്കെ സാത്ത് നാച്ചനേ ഗാനയിലേക്ക്, എന്നിട്ട് അവൾ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? അവൾ ആ എല്ലാ ഫ്രൂട്ട്സും അവളും കൂടെ എന്ത് ചെയ്യാണ്? പാട്ട് പാടി നൃത്തം ചെയ്യാണ്. ഈ ചിത്രതയ്ക്കേ ഇസ്മേ ദിയാഹെ, അവൾ ഫ്രൂട്ട്സിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്? പാട്ടുപാടി നൃത്തം ചെയ്യുന്നത്. എന്ത് പാട്ടാണ് അവൾ പാടിയത്? റോസ് റോസ് ഫൽ ഖാനേസേ ബജ് ജാത്തേ ഹേ ഡോക്ടർ കോ ബുലാനേസ്, അതാണ് അവൾ പാടിയ പാട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? റോസ് റോസ് ഫൽ ഖാനേസേ, ഡെയിലി ഫ്രൂട്ട്സ് കഴിച്ചാൽ, ബജ് ജാത്തേ ഹേ ബജ്ന, ബജ്ന എന്ന് പറഞ്ഞാൽ ടു റിഫ്രെയിൻ ഫ്രം, അതിൻ്റെ അർത്ഥം ഒഴിവാക്കുക. ആരെ ഒഴിവാക്കാം? ഡോക്ടർ കോ ബുലാനേസെ, ഡോക്ടർ വിളിക്കുന്നതിൽ നിന്നും നമ്മൾ ഒഴിവാകും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ അസുഖം വന്നാലല്ലേ ഡോക്ടറെ വിളിക്കുക. അപ്പം ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖമൊന്നും വരില്ല, അപ്പോൾ ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യം വരികയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പാടിയിട്ടാണ് അവർ ഫ്രൂട്ട്സും സവിധ്യ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നത്? നൃത്തം ചെയ്യുന്നത്. ഉസ് ദിൻസേ, ഉസ് ദിൻസേ, ആ ദിവസം മുതൽ സവിതാനെ മാ കെ ദിയെ ഫലോങ്കോ ഖാനേസെ മനാ നഹിക്കുക. അപ്പോൾ ആ ദിവസം മുതൽ അമ്മ അവൾക്ക് എപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടു കൊടുത്താലും അവൾ എന്ത് ചെയ്യും? അത് കഴിക്കും. വഹ് സമജ് കെയ്ത്തി, എന്തുകൊണ്ടാണ് അവൾ കഴിക്കുന്നത്? അവൾ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ഫൽ ഖാന അച്ഛി സേഹത് കേലിയെ ബഹോ ജരൂരി ഹെ, ജരൂരി, ജരൂരി മത്ലബ് നെസസറി, അത്യാവശ്യം. അപ്പോൾ അവൾ മനസ്സിലാക്കി കഴിഞ്ഞെന്ത്? ആരോഗ്യത്തിന് ഫ്രൂട്ട്സ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അവൾ അന്ന് മുതൽ അമ്മ കൊടുത്ത ഫ്രൂട്ട്സൊക്കെ അവൾ കഴിക്കാൻ തുടങ്ങി. അപ്പം ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളും അതുപോലെ എന്ത് ചെയ്യണം? ഫ്രൂട്ട്സും അതുപോലെ കൂടാതെ വെജിറ്റബിൾസും നിങ്ങൾ എന്ത് ചെയ്യണം? കഴിക്കണം. ദേക്കിയേ, പേജ് നമ്പർ 17. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മീനിങ്സ് പറഞ്ഞതിൻ്റെ അതിൻ്റെ ബാക്കി നോക്കാം. താക്കത്വ സ്ട്രോങ്, സേഹത് ഹെൽത്ത്, കഡ്വ ബിറ്റർ, പര്യായ വാച്യ ശബ്ദ്, ബീമാർ രോഗി, ബീമാർ മത്ലബ് സിക്ക്, രോഗി
അസുഖമുള്ള താക്കത്വർ ബൽവാൻ സപ്ന ക്വാബ് ഡ്രീം സ്വപ്നം വിലോം ശബ്ദ സോന ജാഗ്ന സോന എന്ന് പറഞ്ഞാൽ ടു സ്ലീപ്പ് ഉറങ്ങുക ജാഗ്ന എന്ന് പറഞ്ഞാലോ ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഉണർന്നിരിക്കുക എന്നുള്ള അർത്ഥം മീഠ കടുവ മീഠ സ്വീറ്റ് കടുവ ബിറ്റർ കയ്പ് മസ്ബൂത്ത് കംസോർ മസ്ബൂത്ത് സ്ട്രോങ് കംസോർ വീക്ക് ഇനി നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ പറഞ്ഞിരുന്നു അത് വേഗം എടുക്കുക चलो देखिए किसको फल खाना अच्छा नहीं लगता था आर्कान फ्रूट्स കഴിക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് किसको हां सविता को फल खाना अच्छा नहीं लगता था सविता क्या ആയിരുന്നു फ्रूट्स കഴിക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് अगला प्रश्न सविता ने सपने में क्या देखा सविता സ്വപ്നത്തിൽ എന്താണ് കണ്ടത് सविता ने सपने में फलों को देखा सविता आरान स्वप्न क्रूट्स फलों को देखा अगला केला खाने से क्या होगा केला बनाना ले पढ़ कहचाल गुण केला खाने से पेट में कभी दर्द ना होना पढ़ कहचल वयटिल वेदन अल वयुर्वेदन उ कौन सा फल खाना गर्मी में अच्छा होता है ऐसा फ्रूट उष्णकाल वाले खरबूजा खाना गर्मी में अच्छा होता है ऐसा फ्रूट उष्णकाल खरबूजा खरबूजा खाना गर्मी में अच्छा होता है अगला संतरा खाने से क्या फायदा है संतरा संतरा ऑरेंज नारंग नारंग कहना फायदा फायदा एडवांटेज प्रयोजन एंण संतर खाने से खांसी जुकाम नहीं होता हाँ ओरेंज कहचे कफ चुम अल जुकाम कोल्ड चुम वैगल अब टेक्स्ट बुक निकालिए पेज नंबर 18 क्वेश्चन नंबर 2 सही या गलत का निशान लगाइए मार्क ट्रू और फॉल्स पहला वाक्य फल खाना सेहत के लिए अच्छा नहीं होता എന്താ പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നഹി ഹോതാ എന്ന് പറഞ്ഞത് നല്ലതല്ല എന്നാണ് പറയുന്നത് ये सही या गलत है हां ये वाक्य गलत है सही क्या है फल खाना सेहत के लिए अच्छा होता है अगला अंगूर खाने से गाल सुंदर हो जाते हैं अंगूर ग्रेप्स मुंदरी കഴിച്ചാൽ കവിളുകളൊക്കെ നല്ല ഭംഗിയുള്ളതായി തീരും ഏ സഹീഹേ നിശാലഗായേ അഗല സേബ് ഖാനേ സേ ബീമാർ പഡ് ജാതേ ഹേ ആ സേബ് ഖാനേ സേ ബീമാർ പഡ് ജാതേ ഹേ ആ സേബ് ആപ്പിൾ ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം വരുന്ന പറയുന്നത് ഏ വാക്യ ഗലത് ഹേ ക്യാ ഹേ സഹീ സേബ് ഖാനേ സേ ബീമാർ നഹി പഡ് ജാതേ അഗല അമൃത് ദാത്തോ കോ മസ്ബൂത് കർത്താ ഹേ പേരയ്ക്ക പല്ലുകളൊക്കെ എന്താക്കും നല്ല സ്ട്രോങ് ആക്കും ഏ സഹീഹ് അഗല ഫൽ താക്കത്ത് ദേതേ ഹേ ഫ്രൂട്ട്സ് നമുക്ക് എന്ത് തരുന്നുണ്ട് നല്ല സ്ട്രോങ് തരുന്നുണ്ട് നമുക്ക് നമ്മളുടെ ആരോഗ്യം നല്ല ആരോഗ്യം നമുക്ക് തരുന്നുണ്ട് ഏ ബി ടി കെ അഗല തീൻ ഔർ ചാർ ഹോംവർക്ക് ഹേ ഫിർ ഭാഷാ ഗ്യാൻ ദേഖിയേ പേജ് നമ്പർ 19 സഹി അർത്ഥ സെ ജോഡിയേ സെയിം മീനിങ് എന്ത് ചെയ്യാനാണ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തരികയാണ് നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ എല്ലാം ഞാൻ ആൻസർ പറഞ്ഞു തന്നാൽ അത് ശരിയാവില്ല അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിക്കുക അതിനുശേഷം ഞാൻ ആൻസേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും അന്നേരം ഈ ഇതിൻ്റെ മീനിങ്സ് ഞാൻ പറഞ്ഞുതരും നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് മാച്ച് ചെയ്യേണ്ടത് നട്ട്കട്ട് നോട്ടി ബഹോത് അബാണ്ടൻ ബാഗ് ബാഗ് ജഗ പ്ലേസ് इच्छा डिजायर अब अब सें मीनिंग वरिदान अब मैच ये भी होमवर्क है फिर देखिए वजन बदलिए फिर देखिए वजन बदलिए बोर्ड पर देखिए ये एकवचन है इसको बहुवचन करना है ये
सभी शब्द स्त्रीलिंग शब्द है, ये सभी शब्द स्त्रीलिंग शब्द है। देखो इसके अंत में आता है क्या है, खुशी, खुशी अंत में आता है, ई आता है। इस समय क्या करना है, ई खुशी को बहुवचन करने में क्या करना है, ई को ई करके याम लगाना है, समझे, ई को ई करके याम लगाना है। कैसे, देखो खुशी ये ई है ना, हम लिखते हैं खू, ई को क्या करना है, ई करना है ऐसे, खुशी फिर याम लगाना है, खुशियाम। देखिए खुशी खुशियाम ये है बहुवचन, ये एकवचन है, एकवचन है, ये बहुवचन है, खुशी खुशियाम इसी तरह लिखना है। अगला मिठाई, मिठाई ई, ई को क्या करना है, ई, ई को क्या करना है, ई करना है, मी ठा ई फिर क्या लगाना है, या मिठाइयां। फिर गर्मी क्या करना है, ई है, गर ई को ई करना है, गर्मी या गर्मियां। लड़की, लड़की या, समझे, ई को ई करके या लगाना है। अगला देखो, ये हमने पहले किया था रसगुल्ला, ये सब पुल्लिंग शब्द है, रसगुल्ला आता अंत में आ है, आपको क्या करना है, ए करना है, रसगुल्ला रसगुल्ले, बच्चा बच्चे, लड़का लड़के, संतरा संतरे, ऐसे करना है। अब अगला विलोम शब्द से जोड़िए, ऑपोजिट्स मैच ചെയ്യാനാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, ഞാൻ മീനിങ്സ് പറഞ്ഞുതരാം, ബുര ബാഡ് തേസ് സ്വിഫ്റ്റ് വേഗതയുള്ള, നയ ന്യൂ, ഗർമി വാം ഉഷ്ണം, ധീമ സ്ലോ। ആജ് ഇത്നാ ഹി ഹേ, ധന്യവാദ്।